നമ്മൾ പലരും നോട്ട്സ് എടുക്കാൻ ഉപയോഗിക്കുന്നത് ഒരു നോട്ട്ബുക്കും ഒരു പേനയും. പക്ഷേ ഈ കാലത്ത് ചിലവർ പ്രിഫർ ചെയ്യുന്നത്. Hey guys, welcome back to my iPad. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ആപ്പിൾ പെൻസിൽ അൺബോക്സിങ് വീഡിയോ ആണ്. ആപ്പിൾ പെൻസിൽ ഞാൻ ഇന്ന് പോയി ചുമ്മാ മേടിച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ എൻ്റെ ഐപാഡ് 8th ജനറേഷൻ റിവ്യൂ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, അതിൻ്റെ ഒരു സജഷനായിട്ട് ഞാൻ ഇവിടെ മണ്ടയ്ക്ക് ഒരു കാർഡായിട്ട് ഇടാം. എനിവേ, ഞാൻ ആ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു ഈ ആപ്പിൾ പെൻസിൽ വെച്ച് കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് ഐപാഡിൽ ചെയ്യാൻ പറ്റും. അതായത് ടെക്സ്റ്റ് ബോക്സിൽ ഓരോന്ന് എഴുതാൻ പറ്റുന്നതും പിന്നെ നോട്ട്സ് എടുക്കുന്നതും അതേപോലത്തെ പല കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഷോക്കേസ് ചെയ്യാനും ഒരു ആപ്പിൾ പെൻസിൽ അൺബോക്സിങ് ചെയ്യാനുമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. എനിവേ, നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കടക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ആപ്പിൾ പെൻസിൽ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഫിലിം ഉണ്ട്, അത് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ നമുക്ക് ഈ സൈഡ് ഒരു ടാബ് കിട്ടും. ഒരു ഐഫോൺ, പുതിയ ഐഫോൺ അല്ല, ആ ഒരു ടാബ് ഉണ്ട് നമുക്ക് വലിച്ചിളക്കാൻ വേണ്ടി. അപ്പം അതേപോലെ നമുക്ക് ഈ ടാബ് ഒന്ന് വലിക്കാം. തലയിൽ ഞാൻ പോയി, നമുക്കൊന്നുകൂടെ വലിക്കാം. ഓക്കെ, ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. കാലിഫോർണിയ ഡിസൈൻ ചെയ്യുന്നേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ചൈനയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ആദ്യം തന്നെ നമ്മൾ സാധാരണ ആപ്പിൾ വാച്ചോ അല്ലെ ഐഫോണോ ഉപയോഗിക്കുമ്പം കിട്ടുന്ന മണ്ടയ്ക്കത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ആപ്പിൾ പെൻസിലാണ് നമ്മളോട് പറയാൻ വേണ്ടി ഒരു പാംഫ്ലെറ്റും. അതിൻ്റെ കൂടെ തന്നെ ഒരു ടിപ്പുണ്ട്. നമ്മുടെ ടിപ്പ് ഓവർ യൂസ് ചെയ്ത് പന്ന ടൈപ്പ് ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു ടിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ചാർജറും ഒരു ചാർജർ എക്സ്റ്റൻഷനും ഇവിടെ ഉണ്ട്. ചാർജ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കുറച്ചും കൂടെ കഴിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു എക്സ്റ്റൻഷൻ ഉള്ളപ്പം നമുക്ക് സാധാരണ നമ്മുടെ ഐഫോൺ ചാർജർ വെച്ച് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ബാക്കി വേറെ ഒന്നുമില്ല, ഇതിൻ്റെ അത് സ്റ്റിക്കേഴ്സ് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ ഒന്നുമില്ലായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ പെൻസിൽ കാണാം. അതിനല്ലേ നിങ്ങളെല്ലാവരും വന്നേക്കുന്നത്, പെൻസിൽ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൾ പെൻസിൽ. ഒരു സാധാരണ പെൻസിലിൻ്റെ സൈസൊക്കെയാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു പെൻസിലില്ല, പക്ഷേ ഒരു പേനയുണ്ട്. ഞാൻ സാധാരണ പേനയെ ഉപയോഗിക്കുന്നത് പെൻസിലിനെക്കാട്ടി കൂടുതലും. ഇപ്പോൾ ഒരു ഹൈറ്റ് വൈസ് ഇതൊരു പിൻ പോയിൻ്റ് ആണ്, സെല്ലോ പിൻ പോയിൻ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേനയാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇത് നല്ല നീളമുണ്ട് ഇതിന്. ഒരു സൈസ് വൈസ് ഐ തിങ്ക് സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കണ്ടോ, വിട്ട് വലിയ രീതിയിൽ വ്യത്യാസമൊന്നുമില്ല, സെയിമായിട്ട് സെയിം സൈസ് തന്നെയാണ്. ഓക്കെ, എനിവേ, നമുക്കിനി നമ്മുടെ ആപ്പിൾ പെൻസിൽ എങ്ങനെയാണ് നമ്മുടെ ഐപാഡിൽ കണക്ട് ചെയ്യുന്നതെന്ന് കാണാം. ഹിയർ ഇസ് മൈ ഐപാഡ്. ഇച്ചിങ് വലുപ്പാക്കട്ടെ. പുതിയ ട്രൈപാഡ് മേടിച്ചു, സം ഷോയിങ് ഓഫ് ഹിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐപാഡ്. നമുക്ക് ഐപാഡ് ഒന്ന് അൺലോക്ക് ചെയ്യാം. ഓക്കെ, ഈ പെൻസിലിൻ്റെ എൻഡിൽ ഒരു ഇറൈസർ പോലത്തെ ഒരു സംഭവമുണ്ട്. ഇറൈസർ അല്ല, പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതൊന്ന് പോപ്പ് ഔട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യുന്ന ഒരു സംഭവം കാണും. ഒരു ഐഫോൺ ചാർജറിൻ്റെ എൻഡിലില്ലേ, അതേപോലെ സംഭവം. ഇത് ഇതിൻ്റെ ഈ ഹോളിലോട്ട് കുത്തണം. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആപ്പിൾ പെൻസിൽ ആദ്യമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഓപ്ഷൻ വരും, കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡെഫിനറ്റായിട്ട് ഇത് നല്ലൊരു ഡിസൈനേ അല്ല, ഓബ്വിയസ്ലി. കാരണം എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മളൊന്ന് തട്ടുവാണെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഇപ്പം ആപ്പിൾ പെൻസിലിൻ്റെ അതർ സെറ്റിങ്സ് ഒക്കെ ഒന്ന് കാണാം. സ്ക്രോൾ ഡൗൺ ഇച്ചിരി കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൾ പെൻസിൽ എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ കാണാം. അത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് ഇതാണ്. ആപ്പിൾ പെൻസിൽ ഓൾറെഡി 100% എത്തി. ഓൺലി ഡ്രോ വിത്ത് ആപ്പിൾ പെൻസിൽ, അത് ഇനേബിൾ ചെയ്യണം. ഇനേബിൾ ചെയ്തില്ല, നമ്മൾ നോട്ട്സ് ഒക്കെ എഴുതുമ്പം കൈയിൻ്റെ ഇതും കൂടെ വരും. അപ്പോൾ ഇറ്റ്സ് ഗോണ്ട് ബി അനോയിങ്. സ്ക്രിബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇംഗ്ലീഷ് മാത്രമേ ഇപ്പോൾ ഒരു ഓപ്ഷനായിട്ടുള്ളൂ. ഫ്യൂച്ചറിൽ അതരുടെ ലാംഗ്വേജ് വരുമായിരിക്കും. സ്ക്രിബിൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇങ്ങനെ എഴുതിയെടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടെക്സ്റ്റായിട്ട് വരുന്നൊരു ഫീച്ചറാണത്. അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ആപ്പിൾ പെൻസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഐപാഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നോട്ട്സ് എന്ന് പറഞ്ഞൊരു ആപ്പിളാണ് ഇപ്പോൾ ഉള്ളത്. അത് ആപ്പിളിൻ്റെ തന്നെ ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മണ്ടയ്ക്ക് കാണാൻ പറ്റിയൊരു പെൻസിലിൻ്റെ ലോഗോ ഇവിടെ ഉണ്ട്. ഞാൻ അത് സെലക്ട് ചെയ്യുമ്പം താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടും, എഴുതാനും പിന്നെ ഹൈലൈറ്റിനും പിന്നെ ഇറേസ് ചെയ്യാനും ഒക്കെ ഉള്ള കുറച്ച് ഓപ്ഷൻസ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറേ കളറും കിട്ടും. നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പെൻസിലാണ് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത്, കളർ ബ്ലാക്ക്. ഞാൻ ഇപ്പോൾ ഒരു ഹലോ എന്ന് എഴുതാം. സാധാരണ ഒരു ബുക്കിൽ എഴുതുന്നതുകൊണ്ടുള്ള സെയിം ഫീലിംഗ് തന്നെ നമുക്കിവിടെ കിട്ടും ഈ പെൻസിൽ ഉപയോഗിക്കുമ്പം. അപ്പം വേറെ പല ഫീച്ചേഴ്സ് ഉണ്ട് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പർട്ടിക്കുലറായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം ഫോർ യുനോ ഫ്യൂച്ചർ റെഫറൻസ്, നമുക്കത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ഇറേസറുണ്ട്, പിന്നെ പെൻസിലുണ്ട്. ഈ പെൻസിലിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണത്തായിരിക്കും. നല്ല ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ നല്ല ബ്രൈറ്റായിട്ട് വരും, പക്ഷേ ലൈറ്റ് ഫോഴ്സ് കൊടുത്താൽ ലൈറ്റായിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ ഒരു സാധാരണ പെൻസിൽ എങ്ങനെ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു സെൻസിറ്റിവിറ്റി ഇത് ഇവിടെയുണ്ട്.
ഇതിൽ ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്നാൽ നമുക്ക് ആ ഒരു സാധാരണ സ്ക്രിബിൾ ചെയ്യുന്നൊരു വാക്ക് ഇംഗ്ലീഷ് വേർഡ് ആക്കുന്നതാണ്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ആപ്പിൾ പെൻസിൽ എ എന്ന് പറഞ്ഞ് ഒരു ഫോണ്ട് പോലെ, അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഹായ് നരിക്കുന്ന കാണാൻ പറ്റും. ആ ഒരു വാക്ക് നമ്മൾ സ്ക്രിബിൾ ചെയ്ത വാക്ക് അതൊരു റിട്ടൺ ടെസ്റ്റായി മാറുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിലീറ്റ് ആയി. അപ്പം ഇതൊക്കെ നമുക്കൊന്നുകൂടി ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ ഒട്ടൊന്നുകൂടി എഴുതാം. ഇപ്പം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അതിൻ്റെ അകത്ത് തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെൻസിൽ വെച്ച് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും എഴുതാം. ഇപ്പം നോട്ട് ടേക്കിനൊക്കെ അത് നല്ലൊരു കാര്യമാണ്. എന്തെങ്കിലും വാക്കുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കത് ആവശ്യമില്ലെങ്കിൽ നമുക്കിങ്ങനെ ഇറേസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും, രണ്ട് തവണ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാനും പറ്റും. ഇങ്ങനൊരു സർക്കിൾ പോലെ ഡ്രോ ചെയ്യുവാണെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു തവണ കൂടെ ഞാൻ കാണിക്കാം, ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് നമുക്ക് കോപ്പി ചെയ്ത് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പെൻസിലുള്ളപ്പം നമുക്ക് എപ്പോൾ വേണേലും ഓരോ മെസ്സേജിൽ, ഇപ്പം നമുക്കൊരു മെസ്സേജ് അയക്കണമെന്ന് വെച്ചു, ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു ഐ മെസ്സേജിൻ്റെ അകത്താണ്, ടെക്സ്റ്റ് ബോക്സ് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ജസ്റ്റ് ഹായ് എന്നിടുവാണേലും നമുക്ക് ഹായ് എന്നല്ല വന്നത്, ഇന്നെന്നാണ് വന്നത്, പക്ഷേ ഐ മീൻ ഡിലീറ്റ് ചെയ്യാം. ഒന്നുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഹായ് കോമ ഹൗ ആർ യു. സോ ഏത് ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ഈ പെൻസിൽ വെച്ച് എഴുതാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാൻ ഐ എം ഇംപ്രസ്ഡ് ബൈ ദ ഫീച്ചേഴ്സ്. കുറേ നല്ല ഫീച്ചേഴ്സ് ഇതും കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആപ്പിൾ പെൻസിൽ ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ നോട്ട്സിൽ എന്തെങ്കിലും നോട്ട്സ് എഴുതി എടുക്കുമ്പോൾ ഒരു മെസ്സേജ് വന്നാൽ അതിൻ്റെ അകത്ത് നമുക്ക് റെസ്പോൺസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചർ പുതിയ ഐപാഡിൽ വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു യൂസ് കേസ് എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഇച്ചിരി ഓൾഡ് ഫാഷൻഡ് ആണ്. എനിക്ക് ആ ഒരു പേപ്പറിൽ എഴുതിയെടുക്കുന്നതിൻ്റെ ഒരു ഒരു ഫീല് അതൊരിക്കലും ഇതും ഒരു ഐപാഡ് ഉപയോഗിക്കുമ്പം യു നോ ഇറ്റ്സ് നോട്ട് ഗോണ ഫിൽ ദാറ്റ് ഗ്യാപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് റിട്ടേൺ ചെയ്യും, ഞാൻ ഒരിക്കലും ഐപാഡ് നോട്ട്സ് എടുക്കാൻ പോകുന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് അറിയാം കുറേ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന്. കാരണം നമുക്ക് ഓരോ നോട്ട്സ് എഴുതിയെടുക്കുമ്പോഴും അത് ക്ലൗഡിൽ സേവ്ഡ് ആണ്, അതായത് നോട്ട്സിൻ്റെ അകത്ത് നമുക്ക് ഐ ക്ലൗഡ് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും നമ്മുടെ നോട്ട്സ് കളഞ്ഞു പോകുമെന്നുള്ളൊരു പേടി വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം ഡെഫിനറ്റ് ആയിട്ട് ഒബ്വിയസ്ലി ദിസ് ഇസ് ഗുഡ്. പക്ഷേ അഗെയിൻ എനിക്ക് ആ പേപ്പർ എഴുതുന്നതിൻ്റെ ഒരു ഫീൽ ഭയങ്കര ഒരു ഇഷ്ടമാണ്. എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. തൽക്കാലം ബൈ.